എൻസിപി അധ്യക്ഷ പദവി ഒഴിഞ്ഞ ശരത് പവാർ. ആത്മകഥയുടെ പ്രകാശന ചടങ്ങിനിടയിലാണ് പവാറിന്റെ പ്രഖ്യാപനം. ഇ ആർ രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, അപ്രതീക്ഷിത പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് കാരണമായി പറയുന്നത്? നേരത്തെ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വ്യത്യസ്ത നിലപാടെടുത്തത് ചർച്ചയായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഈ പദവി ഒഴിയാനുള്ള സാഹചര്യം? രേണുക, നാടകീയമായാണ് ശരത് പവാറിന്റെ പ്രഖ്യാപനം. അതായത് എൻ സി പി അധ്യക്ഷ പദവി ഒഴിയുന്നു എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ശരത് പവാർ നടത്തിയിട്ടുള്ളത്. മുംബൈയിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ രണ്ടാം ഭാഗത്തിന്റെ പ്രകാശന ചടങ്ങിനിടെയാണ് ശരത് പവാർ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. 1963 മെയ് 1 തുടങ്ങിയതാണ് തന്റെ രാഷ്ട്രീയ ജീവിതം. ഇപ്പോൾ 2023 പിന്നിട്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ പിൻവാങ്ങേണ്ടിയിരിക്കുന്ന സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അധ്യക്ഷ പദവി ഒഴിയുന്നു എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഏതായാലും ശരത് പവാർ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും ഇനിയില്ല. രാജ്യസഭാ കാലാവധി 3 വർഷം ബാക്കിയുണ്ട്. പക്ഷേ ആ 3 വർഷം ഒക്കെ മഹാരാഷ്ട്രയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഏതായാലും ശരത് പവാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അജിത് പവാർ ഏതായാലും ബി ജെ പിയുമായി അടുക്കുന്നു, അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് ഉണ്ടായിരുന്നത്. അത്തരമൊരു നീക്കം നടത്തിനിടെയാണ് ഇപ്പോൾ ഏതായാലും ശരത് പവാറിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ആരായിരിക്കും പുതിയ പ്രസിഡന്റ് എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. പകരം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പാർട്ടിയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റി ആരായിരിക്കും അധ്യക്ഷനടക്കമുള്ള കാര്യങ്ങളിൽ ആ കമ്മിറ്റി തീരുമാനമെടുക്കുമെന്ന എന്ന അറിയിപ്പാണ് എൻ സി പിയുടെ ഭാഗത്തുനിന്ന് ശരത് പവാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സുപ്രിയ സുലേ, ഒപ്പം തന്നെ അജിത് പവാർ, പ്രഫുൽ പട്ടേൽ, ജയന്ത് പാട്ടീൽ, അനിൽ ദേശ്മുഖ്, രാജേഷ് ടോപ്പേ തുടങ്ങിയ നേതാക്കൾ അടങ്ങിയതായിരിക്കും ആ കമ്മിറ്റി എന്നുകൂടി ശരത് പവാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പെട്ടെന്നുള്ള തീരുമാനത്തിൽ നേതാക്കളും അണികളും ഒക്കെ തന്നെ അമ്പരപ്പിലാണ്. പ്രത്യേകിച്ച് പ്രഫുൽ പട്ടേൽ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ തീരുമാനം പിൻവലിപ്പിക്കണം, ആ തീരുമാനത്തിന് മാറ്റം വരുത്തണമെന്ന് ശരത് പവാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജയന്ത് പാട്ടീലിന്റെ പ്രതികരണവും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ജയന്ത് പാട്ടീൽ വ്യക്തമാക്കിയിട്ടുള്ളത് ആരോടും കൂടിയാലോചിക്കാതെയാണ് ഇത്തരമൊരു തീരുമാനം ശരത് പവാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് ജയന്ത് പാട്ടീൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നേതാക്കൾ, ക്ഷമിക്കണം, പ്രവർത്തകരും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ശരത് പവാർ തീരുമാനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏതായാലും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ നാടകീയമായ നീക്കങ്ങളാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് നാടകീയമായ നീക്കങ്ങൾ എന്ന് തന്നെ പറയാം. രാകേഷ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം, അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഒരു നിർണായക വ്യക്തിത്വം, ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക വ്യക്തിത്വമായ ശരത് പവാർ ഇപ്പോൾ പാർട്ടി അധ്യക്ഷ പദവി വരെ ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എൻ സി പിക്കുള്ളിൽ ഇത് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാക്കുമോ, പിളർപ്പോ മറ്റോ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? രേണു, അത്തരത്തിലുള്ള വിവരങ്ങളില്ല. പക്ഷേ അജിത് പവാർ ബി ജെ പിയുമായി അടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. മാത്രവുമല്ല പല എം എൽ എമാരുടെയും പിന്തുണയും അജിത് പവാറിനൊപ്പമുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ശരത് പവാർ പ്രതികരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു വിഷയം സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ശരത് പവാർ ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും അജിത് പവാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശരത് പവാർ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. അജിത് പവാർ ആകട്ടെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരേ കുടുംബമാണ്, ശരത് പവാറും താനും ഒരേ കുടുംബമാണ്, പാർട്ടി എന്ത് നിലപാടെടുക്കുന്നുവോ അതിനൊപ്പം നിൽക്കുമെന്ന് അജിത് പവാറും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ശരത് പവാറിനെ തീരുമാനം പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രഫുൽ പട്ടേൽ അടക്കമുള്ള നേതാക്കൾ അത് നേതൃത്വം വഹിക്കുന്നുണ്ട്. പക്ഷേ ശരത് പവാർ അത്തരമൊരു തീരുമാനത്തിന് അല്ലെങ്കിൽ വഴങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഏതായാലും ആലോചിച്ചുറപ്പിച്ചെടുത്തൊരു തീരുമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ആരായിരിക്കും പുതിയ അധ്യക്ഷൻ എന്ന കാര്യത്തിൽ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ആ കമ്മിറ്റിയായിരിക്കും ആദ്യം നിലവിൽ വരിക. അതിനുശേഷമായിരിക്കും മറ്റു തരത്തിലുള്ള ചർച്ചകൾ നടക്കുക. ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ഒക്കെ നിർണായക പങ്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ അവിടെ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് പോലും അവിടെ ശിവസേനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി അവിടെ മഹാരാഷ്ട്ര വികാസ് അഗാഡി സർക്കാർ രൂപീകരിക്കുന്നതിൽ വലിയ നിർണായക പങ്ക്, ശരത് പവാറിന്റെ റോൾ വലിയ നിർണായകമായിരുന്നു. അങ്ങനെ ഒരു നീക്കം നടത്തിയ ശരത് പവാറാണ് ഇപ്പോൾ ഏതായാലും സജീവ രാഷ്ട്രീയത്തിന് വിരമിക്കുന്നു, എൻ സി പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. രേണുക, ഇ ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.